കുറേ നാളുകളായി തമിഴ് സിനിമാ മേഖലയിൽ പ്രചരിക്കുന്ന വാർത്തകൾ വീണ്ടും സജീവമാകുകയാണ്. തമിഴ് നടൻ വിജയുടെ മകൻ ജയ്സൺ സഞ്ജയ് തമിഴിൽ നായകനായ അരങ്ങേറ്റത്തിന് ഒരുങ്ങുന്നതായുള്ള വാർത്തകളാണിപ്പോൾ പുറത്തുവരുന്നത്. നീ വരുവായ് എന്ന അജിത് കുമാർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ അഭിനയിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നടി ദേവയാനിയുടെ മകൾ ഇനിയായിരിക്കും ചിത്രത്തിൽ നായികയെ എത്തുകയെന്നും സൂചനയുണ്ട്. 1999 ദേവയാനിയുടെ ഭർത്താവ് രാജകുമാരൻ സംവിധാനം ചെയ്ത നീ വരുവായ് എന്ന സിനിമയിൽ ഫ്ലാഷ് ബാക്ക് രംഗങ്ങളിൽ ദേവയാനിയുടെ മരിച്ചുപോയ കാമുകന്റെ കഥാപാത്രത്തെ അജിത്താണ് അവതരിപ്പിച്ചിരുന്നത്. അടുത്തിടെ നടന്ന ഒരു അഭിമുഖത്തിൽ രാജകുമാരൻ ആ ചിത്രത്തിലേക്ക് വിജയെയും അജിത്തിനെയും കാസ്റ്റ് ചെയ്യാനായിരുന്നു തന്റെ പ്രാരംഭ പദ്ധതിയെന്ന് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ അത് അക്കാലത്ത് യാഥാർത്ഥ്യമായില്ല. അതിനൊരു തുടർച്ച സൃഷ്ടിക്കുവാനുള്ള തന്റെ ഉദ്ദേശം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. പുതിയ ചിത്രത്തിൽ തന്റെ മകളായ ഇനിയെയും വിജയുടെ മകനെയും കാസ്റ്റ് ചെയ്യുവാനുള്ള സാധ്യതയും അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തിരുന്നു. പുതിയ ചിത്രവും അദ്ദേഹം തന്നെ സംവിധാനം ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുവാനാണ് ജേസൺ സഞ്ജയ്ക്ക് താല്പര്യമെന്നാണ് സൂചന. കാനഡയിൽ ഫിലിം മേക്കിംഗ് പഠിക്കുന്ന ജേസൺ അടുത്തിടെ നിർമ്മിച്ച ഒരു ഷോർട്ട് ഫിലിം വളരെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഇനിയെയും കോളേജ് വിദ്യാർത്ഥിനിയാണ്. 2022 നൽകിയ ഒരു അഭിമുഖത്തിൽ ജേസൺ സഞ്ജയ് സിനിമാ പ്രവേശനത്തിന് ഒരുങ്ങുന്നതായി വിജയ് പറഞ്ഞിരുന്നു. തെന്നിന്ത്യൻ സംവിധായകരിൽ നിന്ന് നിരവധി അവസരങ്ങൾ എത്തുന്നുണ്ടെന്നും എന്നാൽ സഞ്ജയ് ഒന്നും സ്വീകരിച്ചിട്ടില്ല എന്നുമാണ് വിജയ് അഭിമുഖത്തിൽ പറഞ്ഞത്. നിലവിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം കൈപ്പറ്റുന്ന തമിഴ് താരമാണ് വിജയ്. അതേസമയം വിജയ് തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങുകയാണെന്ന അഭ്യൂഹങ്ങളും ഇപ്പോൾ ശക്തമാണ്. ലോകേഷ് കനകരാജ് ചിത്രം ലിയോയുടെ റിലീസിന് മുന്നോടിയായി തമിഴ്നാട്ടിലുടനീളം പഥയാത്ര നടത്താൻ വിജയ് ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട്.